അപ്പോൾ എല്ലാ അച്ഛന്മാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന ടൗൺഹാൾ 8 ഒരു അടിപൊളി ഗ്രൗണ്ട് അറ്റാക്കിനെ പറ്റിയാണ്. അതിനുവേണ്ടി നമുക്ക് ആവശ്യമുള്ള ട്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെക്കയും ഹോഗും വിസാർഡുമാണ്. അപ്പോൾ അത് എത്രണ്ണം വെച്ച് എടുക്കണേ നമുക്കിപ്പോൾ നോക്കാം. ഇതിന് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ട്രൂപ്പ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 ഹോഗും 3 പെക്കയും 6 വിസാർഡും 5 വാൾബ്രേക്കറും ആണ്. പിന്നെ സ്പെല്ല് 2 ഹീൽ സ്പെല്ല്, 1 റേഞ്ച് സ്പെല്ല്, 1 പോയിസണും. പിന്നെ നമ്മൾ ക്ലാനിൽ നിന്ന് 4 ബോളറിനെ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ 4 ബോളറിനെയും ക്ലാനിൽ നിന്ന് മേടിക്കുക. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലൊരു ഫണൽ ക്രിയേറ്റ് ചെയ്യണം. നമ്മുടേതിലുള്ള 2 പെക്കയും കുറച്ച് വിസാർഡിനെ ഇട്ട് ഒരു ഫണൽ ക്രിയേറ്റ് ചെയ്യണം. അതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. ഫണൽ ക്രിയേറ്റ് ചെയ്യണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള നമ്മുടെ ഒരു പെക്കയും നമ്മുടെ സിസിയുടെ അകത്തെ ബോളറും പിന്നെ കിങ്ങും ഇത് കറക്റ്റ് ബേസിൻ്റെ അകത്തേക്ക് പോകാനാണ് ഫണൽ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഫണൽ ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ വാൾബ്രേക്കറിനിട്ട് മതിൽ പൊട്ടിച്ചു. പിന്നെ നമ്മുടെ എല്ലാ ബോളറിനെയും നമുക്ക് അകത്തേക്ക് കയറ്റി കൊടുക്കാം. അകത്തെ എല്ലാ ബോളറും എത്തിക്കഴിയുമ്പോൾ കറക്റ്റ് നമ്മളൊരു റേഞ്ച് സ്പെല്ല് ഇട്ട് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ ക്ലാനിൻ്റെ അകത്ത് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പോയിസൺ യൂസ് ചെയ്യാത്തത്. ക്ലാനിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ പോയിസൺ യൂസ് ചെയ്യണം. അടുത്ത സ്റ്റെപ്പാണ് മെയിൻ സ്റ്റെപ്പ്. ഇനിയാണ് നമ്മൾ ഹോഗിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഹോഗിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള ഇപ്പോൾ ഉള്ള ഡിഫൻസ് ഫുള്ള് നമ്മുടെ ബോളറിനെയും കിങ്ങിനെയും പെക്കനെയാണ് ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയം ഈ ഡിഫൻസ് എല്ലാം ബിസിയിലായിരിക്കും. അപ്പോൾ ആ ബിസിയായ സൈഡിൽ കൂടെ വേണം നമ്മൾ ഹോഗിനെ ഇറക്കാൻ. ഹോഗിനെ നമ്മൾ ഇറക്കുമ്പോൾ എല്ലാ ഹോഗിനെ ഒരു സൈഡിൽ ഇറക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ ഹോഗും കുറച്ച് കഴിയുമ്പോൾ സ്പ്ലിറ്റായി വേറെ വേറെ സ്ഥലത്തേക്ക് പോകും. അപ്പോൾ നമുക്ക് കറക്റ്റ് സ്പെല്ലിടാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഹോഗിനെ ഇറക്കേണ്ടത് ഇങ്ങനെയാണ്. ഇതാവുമ്പോൾ സ്പ്ലിറ്റായി പോകാണ്ട് ഓരോരോ ഡിഫൻസിൻ്റെ അടുത്തേക്ക് പൊക്കോളും. അപ്പോൾ നമ്മൾ സൈഡിൽ കൂടെയൊക്കെ പയ്യെ പയ്യെ ഹോഗിനെ ഇറക്കി ഇറക്കി കൊടുക്കുക. പിന്നെ ഹീലിംഗ് സ്പെല്ല് വരേണ്ട എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിസാ ടവറിൻ്റെ അടുത്തും ബോംബ് ടവറിൻ്റെ അടുത്തും ചെല്ലുമ്പോഴാണ് ഹീൽ സ്പെല്ല് യൂസ് ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ഹീൽ സ്പെല്ല് യൂസ് ചെയ്തു. ബാക്കിയുള്ള ഹോഗുകളെ കുറേച്ചെ കുറേച്ചെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അടുത്ത ഹീൽ സ്പെല്ല് അവസാനത്തെ ഹീൽ സ്പെല്ല് ഇടുന്നത് ഈ 2 ജെയിൻറ്റ് ബോംബുള്ള സ്ഥലത്തായിരുന്നു. ഇവിടെ 2 ജെയിൻറ്റ് ബോംബ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയാണ് അവസാനത്തെ ഹീൽ സ്പെല്ല് ഇട്ടത്. വളരെ സിമ്പിളാണ് ഈ അറ്റാക്ക് സ്ട്രാറ്റജി. ടൗൺഹാൾ 8 പുതിയതായിട്ട് വന്ന എല്ലാവർക്കും പറ്റിയ ഒരു അടിപൊളി സ്ട്രാറ്റജിയാണ്. വാറിനും ക്ലാൻ വാറിനും ഒക്കെ പറ്റിയ ഒരു അടിപൊളി സ്ട്രാറ്റജിയാണ്. ഇപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് പഠിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ട്രാറ്റജിയാണ്. ഇപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗായ്സ്. ബൈ.